ഹായ് ഫ്രണ്ട്സ്, ഇത് ഇപ്പോൾ സമയം രാത്രി 7 മണി കഴിഞ്ഞില്ല, 7:30 ആയില്ലേ. അപ്പോൾ എന്തായാലും സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ റെസ്ക്യൂ കഴിഞ്ഞ് വന്നതാണ്, ജോലി കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റെസ്ക്യൂവിന് പോയി. റെസ്ക്യൂ മീൻസ് രണ്ട് ചെറിയ നായ്ക്കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്ന് രാവിലെ അമ്മ പാൽ വാങ്ങാൻ പോയപ്പോൾ റോഡിൽ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു നായ്ക്കുട്ടി വണ്ടി തട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ഇത് അതിൻ്റെ അടുത്ത് ഇരുന്നിട്ട് കരിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ പാൽ വാങ്ങാൻ പോയി പുലർച്ചെ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഷെൽട്ടറിലേക്ക് കൊണ്ടുവന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ വേറൊരു ചേട്ടൻ വിളിച്ചത്. ഒരു 9 നായ്ക്കുട്ടികളെ അവർ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ആരോ ചാക്കിൽ ഇട്ടിട്ട്. അപ്പോൾ അത് വണ്ടിയൊക്കെ ഇടിച്ചിട്ട് കുറേ ചത്തു. ഇപ്പോൾ 2 ബാക്കി ഉണ്ടെങ്കിൽ, ഒന്നിൻ്റെ നട്ടലിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ ഒന്നിൻ്റെ താടിയിലൂടെ ഒരു ചെറിയ കിഴി പോലെ ഒരു സംഭവം. അതിൻ്റെ മേലൊക്കെ നിറയെ ചെള്ളാണ്. അവർ പാലൊന്നും കൊടുത്ത് കുടിക്കില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും പോയി എടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ചെറിയ നായ്ക്കുട്ടികളാണ്. ഇതൊക്കെ അതിൻ്റെ തള്ളപ്പട്ടിയുടെ കൂടെ സുഖമായിട്ട് കുഞ്ചു മൂക്ക് പൊത്തി പിടിച്ചോ മരുന്നാണ് അവിടെ മാറിക്കോ. ഇതൊക്കെ അതിൻ്റെ തള്ളപ്പട്ടിയുടെ കൂടെ സുഖമായി ജീവിച്ചിരുന്നു. ഇതിപ്പോൾ ഇതാ കൊണ്ടുവന്നിട്ട് എന്നെ ഇവർ ആക്രമിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ആക്രമിക്കും, മനുഷ്യനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഇത് തുരത്തി ഓടിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് അത്ര മൃഗസ്നേഹമാണെങ്കിൽ വീട്ടിലോട്ട് കൊണ്ടുപോയി സൂക്ഷിക്കലാന്നൊക്കെ. ഞങ്ങൾ മൃഗസ്നേഹികൾ, അതായത് കുഞ്ഞുങ്ങടുത്ത് മാറ്, മരുന്ന് മരുന്ന് വാങ്ങലാവില്ലേ. മൃഗസ്നേഹികൾ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പലരും പല സ്ഥലങ്ങളിൽ ഡോഗ്സിന് ഫുഡ് കൊടുക്കുക, ഫീഡ് ചെയ്യുന്നതിന് പലരായിട്ട് എതിർക്കാറുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഫുഡ് കിട്ടാതാവുമ്പോഴാണ് ഡോഗ്സ് അക്രമകാരികളാവുക. ഇതിപ്പോൾ ഒരു ഉപദേശമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട, നിങ്ങളെ ദേഷ്യം കുറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു നീർക്കെട്ടായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പനി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സഹിക്കും? നമ്മുടെ ഒരു നായക്കുട്ടി, 3 നായകൾ ഒരു കുട്ടീനെ ഓടിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് പലർക്കും രോഷം വന്നിട്ട് എല്ലാം കൊന്നുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കൊച്ചുങ്ങളുള്ളതാണ്, എൻ്റെ കൊച്ചിന് അങ്ങനെ വന്നാലും ആ പട്ടിയായിക്കൊള്ളട്ടെ, ആനയായിക്കൊള്ളട്ടെ, മനുഷ്യനായിക്കൊള്ളട്ടെ, ഏത് ജീവി ആക്രമിക്കാൻ വന്നാലും എനിക്ക് രോഷം ഉണ്ടാവും. പക്ഷേ ആ ഒരു കുലത്തിനോട് മൊത്തം എനിക്ക് കലിപ്പുണ്ടാവില്ല. ആക്രമിക്കാൻ വന്ന എന്ത് ജീവിയാണ് അതിനോട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ഉത്തമ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു നായ ശല്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നായകളെയും കൊന്നുകൊടുക്കണം നിങ്ങൾ ആഹ്വാനം ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇതാണ്. നമുക്ക് അതിനൊന്നും യാതൊരു എതിർപ്പുമില്ല, എതിർക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇന്നൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അച്ഛൻ്റെ സുഹൃത്തുക്കൾ ചേർന്നിട്ട് മകളെ ഒരു പെൺകുട്ടിയെ, കുഞ്ഞു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞിട്ട്, കൂട്ട ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊല്ലാൻ റെഡി ആയി നിൽക്കുന്നുണ്ട്? കാരണം അച്ഛൻ്റെ സുഹൃത്തുക്കളാണല്ലോ ആ കുട്ടിയെ കൊന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്ര പേർ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെ കൊന്നുകൊടുക്കാൻ റെഡിയായി? ഇല്ലല്ലോ, അങ്ങനെ ആർക്കും തോന്നില്ലല്ലോ. കാരണം എൻ്റെ സുഹൃത്തുക്കളൊന്നും ചെയ്തിട്ടില്ല, പിന്നെ ഞാനെന്തിനാ അവർ കൊല്ലണം? അതുപോലെ പക്ഷേ നായ്ക്കളുടെ കാര്യത്തിൽ അത് വരില്ല. എന്തെങ്കിലും ഒരു നായക അടിച്ചെന്നുള്ള വാർത്ത കണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നായ്ക്കളെ മുഴുവൻ തല്ലിക്കൊല്ലാൻ വേണ്ടി പോകും. അപ്പോൾ ഇതിന് കാരണക്കാർ ഒരിക്കലും മൃഗസ്നേഹികളല്ല. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. പല കമൻസും കാണാറുണ്ട്, നിങ്ങൾ മേലകാതിൽ വീട്ടിലിട്ട് കൊണ്ടുപോകുള്ളൂ, അതുപോലെ തന്നെ മൃഗസ്നേഹികളെ വീട്ടിൽ കൊണ്ടുപോയി പത്തനത്തിനിട്ട് കൊടുക്കുന്നൊക്കെ. ഈ മൃഗസ്നേഹികൾ ചെയ്യുന്നത് ഇതുപോലെ റോട്ടിൽ കിടക്കുന്നവരെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്നവരാണ്, അല്ലാണ്ട് വീട്ടിലുള്ള നായകളെ, അല്ലെങ്കിൽ റോട്ടിൽ കിടന്ന നായകളെ മറ്റുള്ള ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുന്നവരല്ല. അപ്പോൾ അത്തരത്തിലുള്ള നായകൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ, അതിൻ്റെ കാലൊക്കെ പോയി ഉപേക്ഷിക്കപ്പെടുമ്പോൾ, അതിൽ നിന്ന് സർവൈവ് ആകുന്ന നായകൾക്ക് പൊതുവേ മറ്റുള്ള മനുഷ്യരോട് ഭയങ്കര ദേഷ്യമായിരിക്കും. അവർ ഏറും കുത്തും അടിയും കൊണ്ടിട്ടാണ് അവർ വളരുക. അപ്പോൾ നമ്മളൊരു ഉപദേശമായി കണക്കാക്കാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മൃഗസ്നേഹികളോടല്ല നിങ്ങളുടെ വിരോധം വേണ്ടത്. നിങ്ങളുടെ വിരോധം വേണ്ടത് ഇതിൻ്റെ മൃഗസംരക്ഷണ വകുപ്പിനോടും അതുപോലെ തന്നെ മൃഗാശുപത്രികളോടുമാണ്. ഇവർ കൃത്യമായിട്ട് ഇവയൊക്കെ ഒന്ന് വന്ധീകരിച്ചിരുന്നെങ്കിൽ, ഇതിൻ്റെയൊക്കെ തള്ളപ്പട്ടി ഒന്ന് വന്ധീകരിച്ചിരുന്നെങ്കിൽ, ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഞങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ല. നിറയെ നായകൾ റോഡിൽ നടക്കുന്നതും അതുപോലെ ആളുകൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നായകൾ റോഡിൽ കൂടെ നടക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. നിങ്ങളെക്കാളേറെ ഈ വംശം ഇവിടെ ഉണ്ടാവരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ മൃഗസ്നേഹികളാണ്. കാരണം ഞങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങൾക്ക് ഇവയെ കൊല്ലാം, പക്ഷേ ഞങ്ങൾക്ക് ഇതിൻ്റെ കഷ്ടം കണ്ടിട്ട് വയ്യ എന്നുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഇവ ഇനി ഉണ്ടാവരുത് ഭൂമിയിൽ നിന്ന് തന്നെ ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവയെ കൊന്നൊടുക്കുക എന്നല്ല അതിൻ്റെ ശാശ്വത പരിഹാരം. നിങ്ങൾ കുറേ ക്രൂരതകൾ ചെയ്ത് കൂട്ടുക എന്നുള്ളതല്ല, നമ്മൾ നികുതി അടയ്ക്കുന്നവരാണ്. അപ്പോൾ നമ്മളുടെ നികുതി വാങ്ങിയിട്ട് വെക്കുന്നവർ തീർച്ചയായിട്ടും ഇവയെ ബന്ധീകരിക്കാം, എങ്കിൽ മാത്രമാണ് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ മേനകാന്തിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട്, മൃഗസ്നേഹികളുടെ വീട്ടിൽ കൊണ്ടുപോയി പത്തനത്തിന് ചാക്കി കെട്ടിയിടുന്നല്ല. അതുപോലെ തന്നെ മനുഷ്യൻ ചെയ്ത തെറ്റിന്, ഇപ്പോൾ ഒരു ഗോവിന്ദച്ചാമി എന്ന ആള് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്നപ്പോൾ നിങ്ങൾ ആര് തമിഴ്നാട്ടിൽ പോയിട്ട് എല്ലാ ആണമാരും കൊന്നോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് അയാളെ മാത്രമേ പിടിക്കേണ്ട ആവശ്യമുള്ളൂ. ജിഷയെ അമീറുൽ ഇസ്ലാം കൊന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ മാത്രമേ പിടിക്കേണ്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതൊരു ഒരു വീട്ടമ്മയെ കിണറ്റിൽ കൊന്നു തള്ളി ഒരു ഹിന്ദിക്കാരൻ, നിങ്ങൾക്ക് ആ ഹിന്ദിക്കാരനെ മാത്രമേ പിടിക്കുന്നുള്ളൂ, അല്ല പൊട്ടം ബംഗാളികളെ നിങ്ങൾ അവിടെ പോയി കൊന്നു പിടിക്കും? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക്
ഇവയെ ചോദിക്കാനും പറയാനും ആരില്ലാത്തത് കാരണം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവയെ കൊല്ലുന്നതിന് കുഴപ്പമില്ല. അപ്പം ഞങ്ങൾക്ക് ഇതിനോട് ഒന്നും പറയാനില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഡോഗിന് ഫീഡ് ചെയ്യുന്ന ആളുകളുള്ളത് കൊണ്ടാണ് കുറച്ചെങ്കിലും അക്രമം ഇവർ കാണിക്കാതിരിക്കുന്നത്. ഇനി ഇവയുടെ വളർച്ച തടയണമെങ്കിൽ നിങ്ങളുടെയൊക്കെ മാസ് പെറ്റീഷൻ പോവുക തന്നെ വേണം. അതായത് ഇവയെ കൊന്നുകൊടുക്കുന്ന ആളല്ല, ഇവയെ വ്യക്തമായി വന്ധീകരിച്ച് കഴിഞ്ഞിട്ട് 5 വർഷത്തിനകത്ത് അകം കൊണ്ട് ഇവയുടെ പ്രചരണമൊക്കെ നിൽക്കും, അവർക്ക് ഇനി വെറ്റ് പെരുകില്ല. മനസ്സിലായില്ലേ? അപ്പം എന്നാലും നമ്മൾ ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോകുന്നത് തന്നെ കഴുത്തൊക്കെ ഉണ്ട്, ഈ ഒരു നീർക്കെട്ട് വന്നിട്ട് ഇത്ര ആയിട്ടുണ്ട്. അപ്പം എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളോടല്ല വിരോധം നിങ്ങൾക്ക് വേണ്ടത്, ഇതിനൊക്കെ അധികാരപ്പെട്ട ആളുകളുണ്ട്, ഞങ്ങളൊക്കെ അരപ്പഷണിക്കാരാണ്. അല്ലാതെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നീയൊക്കെ കോടീശ്വരൻ BMW പോകുമ്പോൾ റോട്ടിൽ കിടക്കുന്ന നായകൾ നിന്നൊന്നും അടിക്കില്ല, ഞങ്ങളൊക്കെ സാധാ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്, അന്നത്തെ വരുമാനം തേടുന്നവരാണ്, അതിൽ നിന്ന് മിച്ചം പിടിച്ചാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഈ രാത്രി ഇപ്പോൾ സ്വന്തം കുടുംബത്തിനോട് ഇരിക്കും, ഒപ്പം ഇരിക്കാൻ പറ്റാണ്ട് ഇവിടുന്ന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഷെൽട്ടറിലേക്ക് ഇവയെ കൊണ്ടുപോകാണ്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഞങ്ങളാരും മനുഷ്യർക്ക് ദ്രോഹം വരണമെന്ന് വിചാരിക്കുന്ന ആളുകളല്ല. ഞങ്ങൾക്ക് ഈ മിണ്ടാപ്രാണികളോട് ഒരു ഉപകാരവും ഇല്ല. നിങ്ങൾ കരുതുന്ന ജീവികളോട് ഇത്രയും ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മനുഷ്യ സ്നേഹികളെ തന്നെയാണ്. അല്ലാതെ ഞങ്ങളാരും മനുഷ്യർക്ക് ദ്രോഹമെന്ന് വിചാരിക്കുന്നില്ല. ഈ മൂന്നെണ്ണം തെരുവിൽ നിന്ന് ഇന്ന് ഞാൻ എടുത്തതാണ്. അപ്പോൾ മൂന്നെണ്ണം നിങ്ങളുടെ തെരുവിൽ നിന്ന് എടുത്തു കൊണ്ടുപോയവരാണ്. ആ ഒരു മര്യാദയെങ്കിലും കണക്കല്ലെടുക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ടാറ്റ ബൈ ബൈ.